Hi friends, വീണ്ടും സ്വാഗതം ചെറിയ വീഡിയോ എന്ന ഞങ്ങളുടെ YouTube ചാനലിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സ്ഥിരം ഐറ്റം ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോ അല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് സന്തോഷമുള്ള ദിവസം കൂടിയാണ്. കാരണം നമ്മൾ പുതിയതായിട്ടൊരു വയർലെസ് മൈക്ക് വാങ്ങിയിട്ടുണ്ട്. തൊഴിലാളി കുക്കിംഗ് വീഡിയോസിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് വയറുള്ള മൈക്കാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് വയർലെസ് മൈക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാനും അതിൻ്റെ അൺബോക്സിങ് അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് എങ്ങനെയുണ്ട് വയർ മൈക്കും വയർലെസ് മൈക്കും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കൂട്ടുകാരെ, ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ആമസോൺ വഴിക്ക് നമ്മൾ ഈ മൈക്ക് എടുത്തത്. അൺബോക്സ് പൊട്ടിച്ച് നോക്കാം നമുക്ക്. അപ്പൊ കൂട്ടുകാരെ, ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങിച്ച സാധനം. ഡിജിടെക്കിന്റെ വയർലെസ് മൈക്കാണ്. നമ്മുടെ ബഡ്ജറ്റിന് ഉള്ളിലെ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രൈസിൽ നമുക്ക് കിട്ടുന്ന ഒരു മൈക്കാണെന്നാണ് തോന്നുന്നത്. പുതിയ യൂട്യൂബേഴ്സിനൊക്കെ ഒരുപാട് ഉപകാരപ്പെടും. കാരണം വെച്ചാൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വയർലെസ് മൈക്കായതുകൊണ്ട് തന്നെ. അപ്പൊ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പൊ അൺബോക്സ് ചെയ്യുമ്പോൾ ഈ കാണുന്ന പോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പൗച്ചാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇത് നമുക്ക് അഴിച്ചു നോക്കാം. ബോക്സ് തുറക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പൊ ഇതിന് രണ്ട് ട്രാൻസ്മിറ്റർ ഉണ്ട്, ഒരു റിസീവർ ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് അഴിച്ചു നോക്കാം. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം എന്ന് കരുതുന്നു, രണ്ട് ട്രാൻസ്മിറ്റർ, ഒരു റിസീവർ ഇതിന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് വേറൊരു ചെറിയ ബോക്സ് കാണുന്നുണ്ട്, അതെന്താണെന്ന് നമുക്ക് തുറന്നു നോക്കാം. അപ്പൊ ഇതെന്താണെന്ന് വെച്ചാല്, ഇത് നമ്മൾ ഐഫോണൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന സി ടൈപ്പ് കേബിളാണ്. പിന്നെ ഇതിന്റെ ചാർജർ കേബിൾ വന്നിട്ടുണ്ട് ഇതില്. പിന്നെ വേറൊരു കേബിൾ വരുന്നുണ്ട്, ഇത് ആൻഡ്രോയിഡ് ഫോണിലേക്ക് കണക്ട് ചെയ്യാനുള്ള വേറൊരു കേബിളാണ്. നമ്മൾ നേരത്തെ ഈ ഐഫോണിലേക്ക് കണക്ട് ചെയ്യുന്ന വേറൊരു കേബിൾ ഉണ്ടായിരുന്നു, അത് കൂടാണ്ട് ആൻഡ്രോയിഡ് ഫോണിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു കേബിളും കൂടി ഉണ്ട്. ഈ രണ്ട് കേബിള് ക്യാമറയിലേക്ക് കണക്ട് ചെയ്യുന്ന രണ്ട് കേബിളാണ് കാണാം എന്ന് കരുതുന്നു. പിന്നെ വന്നിരിക്കുന്ന രണ്ട് വിൻഡിമഫ് ആണ്, നമ്മൾ മൈക്കിലേക്ക് കണക്ട് ചെയ്യുന്ന കുത്തുന്ന വിൻഡിമഫ് ആണ് രണ്ടെണ്ണം വന്നിരിക്കുന്നത്. പിന്നെ രണ്ട് ഹെഡ്സെറ്റ് വന്നിട്ടുണ്ട്. സത്യത്തിൽ ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ, ഒരെണ്ണം എക്സ്ട്രാ തന്നിരിക്കുന്നതാണ് തോന്നുന്നത്. നമ്മൾ ക്യാമറ കണക്ട് ചെയ്തിട്ട് സൗണ്ട് ക്ലാരിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്ന ഇയർഫോണാണ്. പിന്നെ വിശദമായിട്ടുള്ളൊരു മാനുവലൊക്കെ തന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ അത് നോക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് നോക്കണില്ല. അപ്പോൾ ഈ കാണുന്നതാണ് റിസീവർ, കാണുന്നുണ്ടെന്ന് കരുതുന്നു. ഇത് ഇതിൻ്റെ ട്രാൻസ്മിറ്റർ, കാണുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് ഓർഡർ ചെയ്ത് വരുത്തിയ ഡിജിടെക് മൈക്കിൻ്റെ ഭാഗങ്ങളാണ് കണ്ടത്. അപ്പം നമ്മൾ കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ ഇത്രയും കാലം ഉപയോഗിച്ച് ചെയ്യുന്ന മൈക്ക് എന്ന് വെച്ചാൽ ഈ വയറുള്ള മൈക്കാണ്. ഇതിനാണ് ഇപ്പോൾ എൻ്റെ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള ഡിജിടെക് മൈക്ക് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കമ്പനി പറയുന്നത് 20 മീറ്റർ അകലത്തിലൊക്കെ ഇതിൻ്റെ സൗണ്ട് ഒക്കെ ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം സംഭവം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ പുതിയ ഡിജിടെക്കിൻ്റെ മൈക്ക് ക്യാമറ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ ട്രാൻസ്മിറ്റർ ഉണ്ട്, റിസീവർ ക്യാമറ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കേൾക്കുന്നത് പുതിയ ഡിജിടെക്കിൻ്റെ മൈക്കിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പഴയ സൗണ്ടും ഇപ്പോഴത്തെ സൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാകും എന്നാണ് കരുതുന്നത്. അപ്പോൾ കമ്പനി പറയുന്നത് 20 മീറ്റർ ലെങ്ത്തിൽ വരെ ഇതിൻ്റെ സൗണ്ട് ക്യാച്ച് ചെയ്യുന്ന കമ്പനി പറയുന്നുണ്ട്. അത് കിട്ടുമെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഡിജിടെക്കിൻ്റെ മൈക്ക് കണക്ട് ചെയ്തിട്ട് കിട്ടുന്ന സൗണ്ടും നമ്മൾ മുൻപ് വയർ മൈക്ക് ഉപയോഗിച്ചിട്ട് കിട്ടിയിരുന്ന സൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. എങ്കിലത് എല്ലാവർക്കും ഒരു അറിവാകും, ഇത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കും ഇതൊരു അറിവായിരിക്കും. ഇപ്പോൾ ക്യാമറയ്ക്ക് വളരെ അടുത്ത് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് സൗണ്ട് ക്ലാരിറ്റി ഉണ്ടാവും. കുറച്ചിങ്ങോട്ട് ഒരു 2 മീറ്റർ ഇങ്ങോട്ട് മാറി നിന്നിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ നോക്കണം അതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കണം, അതിൻ്റെ ഡിഫറൻസ് എന്ത് മാത്രം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 5 മീറ്ററിലാണ് ഡിസ്റ്റൻസിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ 5 മീറ്ററിൽ ഇങ്ങോട്ട് അല്പം ഇങ്ങോട്ട് മാറി നോക്കാം. ഇപ്പോൾ 6 മീറ്റർ, ഇപ്പോൾ 7 മീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന സൗണ്ട് ക്ലാരിറ്റി ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം.
7 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇപ്പൊ നിൽക്കുന്നത്. വീണ്ടും ഞാൻ ബാക്കിലേക്ക് പോവാണ്. ഇപ്പോ ഒരു ഏകദേശം 10 മീറ്റർ ഡിസ്റ്റൻസ് ആയിട്ടുണ്ട്. ഇപ്പോഴും അതിന്റെ സൗണ്ട് ക്ലാരിറ്റി ഉണ്ട്. മാത്രമേ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വീണ്ടും കുറച്ചുകൂടി ബാക്കിലേക്ക് പോവാണ്. ഇപ്പോ ഒരു 15 മീറ്റർ ഡിസ്റ്റൻസ് ആയിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയാൻ പറ്റില്ല. വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ 15 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പൊ ഞാനും ക്യാമറയും തമ്മിൽ 15 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. വീണ്ടും ബാക്കിലേക്ക് പോവാണ്. ഇപ്പൊ എങ്ങനെ സൗണ്ട് കിട്ടുന്നുണ്ടെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം. ഏകദേശം 20 മീറ്റർ ആയിട്ടുണ്ട്. നോക്കിക്കൊണ്ടിരുന്ന 20 മീറ്ററിന്റെ വോയിസ് കട്ടായി പോകുന്നുണ്ടെന്നാണ് ക്യാമറമാൻ പറയണത് അവിടെ നിന്നിട്ട്. അപ്പോ കറക്റ്റ് ആയിരിക്കും. 20 മീറ്റർ എന്ന് കമ്പനി അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും അത്രയൊന്നും കിട്ടാൻ സാധ്യതയില്ല. ഒരു 15 മീറ്റർ അവിടെ വരെ കിട്ടുള്ളൂ. അപ്പൊ കൂട്ടുകാരെ, എന്തായാലും ഒരു 15 മീറ്റർ ഡിസ്റ്റൻസിൽ നല്ല സൗണ്ട് ക്ലാരിറ്റി ഈ മൈക്കിന് കിട്ടുന്നുണ്ട്. അത്രയൊക്കെ മതിയാവും ഒരു യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച്. 15 മീറ്റർ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ അത്യാവശ്യം അത്രയൊക്കെ മതിയാവും എന്നാണ് കരുതുന്നത്. അപ്പം നിങ്ങൾക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പുതിയ യൂട്യൂബേഴ്സിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മൈക്ക് തന്നെയാണ്. അതായത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് 4600 രൂപയാണ്. അപ്പം നമ്മൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബോയയുടെ മൈക്കൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 11000-12000 രൂപ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മൈക്ക് തന്നെയാണ് ഈ ഡിജിടെക്. എല്ലാ ഓപ്ഷനും കിട്ടുന്നുണ്ട്. നല്ല സൗണ്ട് ക്ലാരിറ്റി ഉണ്ട്. അത്യാവശ്യം ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത ഒരു മൈക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തണം. പിന്നെ നിങ്ങൾക്കും പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു മൈക്ക് തന്നെയാണത്. പുതിയ യൂട്യൂബേഴ്സ് ആണെങ്കിൽ പ്രത്യേകിച്ചും, കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മൈക്കാണല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തണം. പിന്നെ ഞങ്ങളുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, ബൈ ബൈ.